രാജസ്ഥാൻ സ്പീക്കർക്കെതിരെ മുൻ ഉപമുഖ്യമന്ത്രിയായ സച്ചിൻ പൈലറ്റിന്റെയും മറ്റ് 18 വിമത കോൺഗ്രസ് എംഎൽഎമാരുടെയും ഹർജിയിൽ ഉടൻ നടപടിയെടുക്കാൻ കോടതിക്ക് അധികാരമില്ലെന്ന് സ്പീക്കർക്ക് വേണ്ടി ഹാജരായ മുതിർന്ന കോൺഗ്രസ് നേതാവ് കൂടിയായ മനു അഭിഷേക് സിംഗ്വി. സ്പീക്കർക്കെതിരെ നിലവിൽ ഒരു സാഹചര്യത്തിലും ഹർജി നൽകാൻ എംഎൽഎമാർക്ക് അവകാശമില്ല. എംഎൽഎമാർക്കെതിരെ നിലവിൽ സ്പീക്കർ ഒരു തീരുമാനവും എടുത്തിട്ടില്ല. മാത്രമല്ല സ്പീക്കറോ നിയമസഭയോ കോടതിയുടെ അധികാര പരിധിയിൽ വരുന്നതുമല്ല. സഭയുടെ പരമാധികാരി സ്പീക്കറാണെന്നും സിംഗ്വി വാദിച്ചു. വിപ്പ് ലംഘിച്ചതിന് സച്ചിൻ പൈലറ്റിനടക്കം 19 എംഎൽഎമാർക്ക് രാജസ്ഥാൻ സ്പീക്കർ സിപി ജോഷി വിശദീകരണം തേടി നോട്ടീസ് അയച്ചിരുന്നു. തൃപ്തികരമായ വിശദീകരണം നൽകിയില്ലെങ്കിൽ അയോഗ്യരാക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു നോട്ടീസ്. പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്നും നോട്ടീസിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. 2 തവണ കോൺഗ്രസ് വിളിച്ചു ചേർത്ത നിയമസഭാ കക്ഷി യോഗത്തിലും സച്ചിൻ പൈലറ്റും 2 മന്ത്രിമാരും ഉൾപ്പെടെ 19 എംഎൽഎമാർ പങ്കെടുത്തിരുന്നില്ല. ഇത് ചൂണ്ടിക്കാട്ടിയാണ് സ്പീക്കർ ഇവർക്ക് നോട്ടീസ് അയച്ചത്. എന്നാൽ നിയമസഭാ സമ്മേളനം ഇല്ലാത്ത സമയത്ത് ഇത്തരമൊരു നോട്ടീസ് അയക്കാൻ സ്പീക്കർക്ക് അധികാരമില്ല എന്നാണ് വിമത എംഎൽഎമാർ വാദിച്ചത്. ഒപ്പം ഒരു പാർട്ടിയിൽ നിന്ന് രാജിവെച്ച തങ്ങളെ അയോഗ്യരാക്കിയ സ്പീക്കറുടെ നടപടി നിലനിൽക്കില്ലെന്നും എംഎൽഎമാർ വാദിച്ചു. അന്യായമായി മറികണ്ഠം ചാടുകയെന്നത് രാഷ്ട്രീയപരമായ പാപമാണ്. ഇത് രാഷ്ട്രീയ ധാർമ്മികതയ്ക്കെതിരാണെന്നും മനു അഭിഷേക് സിംഗ്വി വാദിച്ചു. കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ ചൊവ്വാഴ്ച വരെ വിമത എംഎൽഎമാർക്കെതിരെ ഒരു നടപടിയും സ്വീകരിക്കില്ലെന്ന് കോൺഗ്രസ് കോടതിയിൽ സമ്മതിച്ചിരുന്നതാണ്. രാജസ്ഥാൻ നിയമസഭാ വിശ്വാസ വോട്ടെടുപ്പിലേക്ക് നീങ്ങുകയാണെന്ന സൂചനയാണ് ലഭിക്കുന്നത്. ശനിയാഴ്ച ഗവർണർ കൽരാജ് മിശ്രയുമായി മുഖ്യമന്ത്രി അശോക് ഗെലോട്ട് ദീർഘമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സച്ചിൻ പൈലറ്റിന്റെ ടീമിനെ അയോഗ്യരാക്കിയാൽ ഗെലോട്ട് സർക്കാരിന് വേണ്ട കേവല ഭൂരിപക്ഷത്തിന്റെ എണ്ണം കുറയ്ക്കാനാകും. നിലവിൽ മുഖ്യമന്ത്രിക്ക് 102 എംഎൽഎമാരുടെ പിന്തുണ മാത്രമേ ഉള്ളൂ. 200 അംഗങ്ങളുള്ള രാജസ്ഥാൻ നിയമസഭയിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 101 പേരാണ്. കഷ്ടിച്ച് പിന്തുണ ഉറപ്പിച്ച ഗെലോട്ട് സർക്കാർ നൂൽപാലത്തിലൂടെയാണ് പോകുന്നത്. 19 എംഎൽഎമാരുടെ പിന്തുണയുള്ള സച്ചിൻ പൈലറ്റിന്റെ ടീമും ബിജെപിയുടെ 72 എംഎൽഎമാരും ചേർന്നാൽ സർക്കാരിന് കടുത്ത വെല്ലുവിളി ഉയർത്താനാകും. സ്വതന്ത്രരെയും ചെറു പാർട്ടികളെയും ചേർത്താണ് അശോക് ഗെലോട്ട് പിന്തുണ ഉറപ്പിച്ച് നിർത്തിയിരിക്കുന്നത്. കോടതിയിൽ വാദം തുടരുകയാണ്. ഇന്ന് തന്നെ വാദം പൂർത്തിയായേക്കും. അങ്ങനെയെങ്കിൽ വിധി പറയാനായി മറ്റൊരു ദിവസത്തേക്ക് കേസ് മാറ്റിവെച്ചേക്കാം. ഇതിനിടെ കാരണം കാണിക്കൽ നോട്ടീസിന് വിമത എംഎൽഎമാർ മറുപടി നൽകണമെന്ന് അതിനിടെ സ്പീക്കർ ആവശ്യപ്പെട്ടു. കോടതി നടപടികൾ അതിന് തടസ്സമല്ലെന്നും സ്പീക്കർ വ്യക്തമാക്കി. സർക്കാരിനെ മറിച്ചിടാൻ ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ ചോദ്യം ചെയ്യലിനാണ് കേന്ദ്രമന്ത്രി ഗജേന്ദ്ര ഷെഗാവത്തിന് പോലീസ് നോട്ടീസ് അയച്ചത്. വാട്സാപ്പ് വഴിയാണ് നോട്ടീസ് അയച്ചത്. എന്നാൽ എംഎൽഎമാരുമായി സംസാരിച്ച് സർക്കാരിനെ അട്ടിമറിക്കാൻ ഗൂഢാലോചന നടത്തുന്നതായി പുറത്തുവന്ന ശബ്ദരേഖ തന്റേതാണോ എന്ന് ആദ്യം കണ്ടെത്തണമെന്ന് ഗജേന്ദ്ര ഷെഗാവത്ത് ആവശ്യപ്പെട്ടു. ബിഗ് ബ്രേക്കിംഗ് കേരളയുടെ വാർത്തകൾ നേരത്തെ അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെല്ലൈക്കൺ അടിക്കാനും മറക്കരുത്.